ഹായ് ഫ്രണ്ട്സ്, സാപ്പിടിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒ ടി ടി അപ്ഡേറ്റുകളാണ്. ഇന്ന് ഒക്ടോബർ മാസം 15-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരാഴ്ച ഒക്ടോബർ മാസം 18-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളുടെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അടുത്ത ആഴ്ചകൾ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളുടെയൊക്കെ സീരീസുകളുടെയൊക്കെ അപ്ഡേറ്റുകളുണ്ട്. അതും കൂടാതെ കിഷ്കിന്ധ കാണ്ഡം അതുപോലുള്ള മലയാള സിനിമകളുടെ അപ്ഡേറ്റുകളുണ്ട്. ഏതൊക്കെ സിനിമകളുടെ എങ്ങനെയൊക്കെ അപ്ഡേറ്റുകൾ നോക്കാം നമുക്ക്. ഒന്നാമത്തെ സിനിമ ഹരീഷ് കല്യാണൊക്കെ പ്രധാന വേഷം കേൾക്കാൻ ചെയ്ത ലബ്ബർ പന്ത് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു സിംപ്ലി സൗത്തിൻ്റെ ഭാഗത്ത് നിന്നും. സിംപ്ലി സൗത്തിൽ ഇന്ന് ഈ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് പുറത്തു വിട്ടിരിക്കുകയാണ്. ഒക്ടോബർ മാസം 18-ാം തീയതിയാണ് ഈ ഒരു സിനിമ സിംപ്ലി സൗത്ത് വഴി തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു തമിഴ് ത്രില്ലർ മൂവിയാണ്. ഇന്ദ്രയ വാനില എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴി ഒക്ടോബർ മാസം 18-ാം തീയതി ഈ സിനിമ തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത ഒരു ഹൊറർ സ്ലാഷർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ദ സബ്സ്റ്റൻസ് ആണ് സിനിമയുടെ പേര്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്, കാണാവുന്നതാണ്. അടുത്തത് ഒരു സീരീസ് ആണ്, ഒരു സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. സിറ്റാഡൽ ഹണി ബണി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. സിറ്റാഡൽ വേൾഡിലെ ഇന്ത്യൻ വേർഷനാണ്. സമന്ദയും വരണ്ധവാനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസ് ആണ്. നവംബർ മാസം 7-ാം തീയതിയാണ് ആമസോൺ പ്രൈമിലെ ഈ സിനിമ ഈ ഒരു സീരീസ് മൾട്ടി ലാംഗ്വേജിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഇന്ന് ഈ ഒരു സീരീസിന്റെ പിന്നെ ട്രെയിലറൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത ഒരു ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ആണ്, നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്തു നിന്നും ഹിന്ദി സിനിമയാണ്. കാജൽ അതുപോലെ തന്നെ കൃതി സനൊക്കെ പ്രധാന വേഷം കൈകാര്യം ത്രില്ലർ മൂവിയാണ് ഡോ പട്ടി എന്ന് പറഞ്ഞ സിനിമ. ഡോ പട്ടി നെറ്റ്ഫ്ലിക്സിൽ ഹിന്ദി ഭാഷയിൽ ഒക്ടോബർ മാസം 25-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്, റീത സന്യൽ എന്നാണ് സീരീസിന്റെ പേരുന്നത്. ഹിന്ദി സീരീസ് ആണ്. ഇപ്പോൾ ഡിസ്റ്റി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സീരീസിന്റെ 2 എപ്പിസോഡുകൾ വന്നിട്ടുണ്ട്. ഫ്രീ ആയിട്ട് പിന്നെ ഹോട്ട്സ്റ്റാറിൽ കാണാവുന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. ഓക്കെ, അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇംഗ്ലീഷ് സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ ആക്ഷൻ ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഏലിയൻ റോമുലസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വീഡിയോ ഓൺ ഡിമാൻഡ് ഒ ടി ടി പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കന്നഡ മൂവിയാണ്, കന്നഡ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ലോഫിം ബുദ്ധ എന്ന് പറഞ്ഞ സിനിമ ആമസോൺ പ്രൈമിൽ ഒക്ടോബർ മാസം 18-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു തമിഴ് സീരീസ് ആണ്, ഐന്തം വേദം എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. സീഫയിൽ തമിഴ് തെലുങ്ക് ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് ഒക്ടോബർ മാസം 25-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത നമ്മുടെ ജൂനിയർ NTR ദേവര എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. തിയേറ്ററിൽ നല്ല കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഈ ഒരു സിനിമ ദീപാവലി സ്പെഷ്യലായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഒക്ടോബർ മാസം ഫസ്റ്റ് ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ നവംബർ മാസം ഫസ്റ്റ് വീക്കോ നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മൾട്ടി ലാംഗ്വേജിലായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് മലയാളത്തിലുള്ള സിനിമയായ കിഷ്കിന്ധ കാണ്ഡം എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആസിഫ് അലി, അപർണ ബാല, മുരളി, അതുപോലെ വിജയരാഘവൻ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു കിഷ്കിന്ധ കാണ്ഡം എന്ന് പറഞ്ഞ സിനിമ. ശരിക്കും ഓണം വിന്നറാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്യും, ഏത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലുള്ള പലരും കമന്റ് ബോക്സ് ചോദിക്കാറുണ്ട്. ഡിസിപ്ലസ് ഹോട്ട്സ്റ്റാറാണ് ഈ സിനിമയുടെ ഒ ടി ടി സ്വന്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നവംബർ മാസം 1-ാം തീയതി ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മനോരമ മാക്സ് വഴി ഒരു മലയാള സിനിമ കൂടി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നുണ്ട്. അഗതോക കോലോജിക്കൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി ഈ ഒരു സിനിമ നമുക്ക് പിന്നെ മനോരമ മാക്സ് വഴി പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും സിനിമകളുടെ സീരീസുകളുടെ അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളതും പിന്നെ എന്താ പറയുക, ഈ ഒരാഴ്ച റിലീസ് ചെയ്യുന്നതായിട്ടുള്ളൊക്കെ അപ്ഡേറ്റുകളായിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലേക്ക് സിനിമകൾക്ക് സീരീസുകൾക്കാണ് വെയിറ്റ് ചെയ്യുന്നത് ഏതൊക്കെ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഏർപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.